ബംഗാളിൽ 10 പേരുടെ മരണത്തിന് ഇടയാക്കിയ ട്രെയിൻ അപകടം സംബന്ധിച്ച് റെയിൽവേ ബോർഡും ജീവനക്കാരുടെ സംഘടനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയുടെ പ്രസ്താവനയ്ക്കെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നു. ഉത്തരവാദിത്തം മരിച്ച ലോക്കോ പൈലറ്റിന് തലയിൽ കെട്ടിവെക്കുന്നത് പ്രതീക്ഷാർഹമെന്ന് ജീവനക്കാർ വ്യക്തമാക്കി. അപകടമുണ്ടായ ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പശ്ചിമ ബംഗാളിലെ ഫാൻസി ഡവയിൽ ഇന്നലെയുണ്ടായ വൻ ട്രെയിൻ അപകടത്തിന് കാരണം മാനുഷികമായ പിഴവെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഗൂഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റ്മാരുടെ സംഘടന രംഗത്ത് വന്നു. റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും മുമ്പ് അപകടത്തിന്റെ ഉത്തരവാദിത്തം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രതികരിച്ചു. അതേസമയം ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ അവഗണിച്ചിട്ടില്ലെന്നാണ് വിവരം. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം തകരാറിലായതിനാൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന് രാവിലെ 8:20 ഗുഡ്സ് ട്രെയിന് 8:35 കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കാഞ്ചൻജംഗ എക്സ്പ്രസിലെ മറ്റ് യാത്രക്കാരെ ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ സിയാൽദിയിൽ എത്തിച്ചു. അപകടം നടന്ന പ്രദേശത്ത് റെയിൽവേ ലൈൻ 12 മണിക്കൂറിനകം പുനഃസ്ഥാപിച്ച് സർവീസ് പുനരാരംഭിച്ചതായി നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ അറിയിച്ചു. 24 ഡൽഹി.